സ്പീഷീസ് എന്ന് പറഞ്ഞാൽ അതായത് സ്വാഭാവിക ലൈംഗിക പ്രജനനത്തിലൂടെ പ്രത്യുൽപാദന ശേഷിയുള്ള കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ജി ഉൽപാദിപ്പിക്കാൻ കഴിയുന്ന ജീവി വർഗങ്ങൾക്ക് പൊതുവേ പറയുന്ന പേരാണ് സ്പീഷീസ് അപ്പം സ്പീഷീസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് ജോൺ റേ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ആണ് പക്ഷേ ജീവികളെ ഇങ്ങനെ തരം തിരിച്ചത് കാൾ ഇനേയസ് ആണ് അപ്പോൾ ഈ സ്പീഷീസ് ആണ് ഈ തരംതിരിവിന്റെ അടിസ്ഥാനം ആദ്യം നമ്മുടെ ഒരു വീടുണ്ടാക്കുമ്പോൾ നമ്മൾ തറയാണ് വീടിന്റെ തറയാണ് അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പോലെ ഈ സ്പീഷീസാണ് ജീവി വർഗങ്ങളുടെ അടിസ്ഥാനമായിട്ട് പറയുന്നത് ഇനി സുകൾ കൂടി ചേർന്നാണ് എന്തുണ്ടാകുന്നത് സ്പീഷ്യസുകൾ കൂടി ചേർന്നാണ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ചേർന്ന് ഫാമിലി ചേർന്ന് ഓർഡറും ഉണ്ടാകുന്നു ആദ്യം സ്പീഷ്യസ് പിന്നെ വരുന്ന എന്താണ് ജീനസ് ജീനസുകൾ ചേർന്ന് ഫാമിലി ഉണ്ടാകുന്നു ഫാമിലി ചേർന്ന് ഓർഡർ ഉണ്ടാകുന്നു ഓർഡറുകൾ ചേർന്ന് ക്ലാസ് ക്ലാസ് ഉണ്ടാകുന്നു ക്ലാസുകൾ ചേർന്നതാണ് ഫൈലം ഓർഡറുകൾ ചേർന്ന് ഇതൊന്നും വിശദമായി പഠിക്കണ്ട ജസ്റ്റ് പേര് ഞാൻ പറഞ്ഞു പോകുന്നേ ഉള്ളൂ ഓർഡറുകൾ ചേർന്ന് എന്തുണ്ടാകുന്നു ക്ലാസ് ഉണ്ടാകുന്നു ക്ലാസുകൾ കൂടി ചേർന്ന് ഫൈലം ഉണ്ടാകുന്നു പിന്നെ എല്ലാ ഫൈലവും കൂടി ചേർന്നാണ് എന്തുണ്ടാകുന്നത് നമ്മളുടെ കിങ്ഡം ഉണ്ടാകുന്നു നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ കിങ്ഡം മൊനീറ കിങ്ഡം പ്രൊട്ടിസ്റ്റാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇതൊക്കെ തരംതിരിച്ചത് കാളിനേയസ് ആണ് അപ്പം കിങ്ഡം എങ്ങനെയാണ് ഉണ്ടാകുന്നത് എങ്ങനെയാണ് കിങ്ഡം ഉണ്ടാകുന്നത് എല്ലാ ഫൈലവും കൂടി ചേർന്നാണ് കിങ്ഡം ഉണ്ടാകുന്നത് എല്ലാ ഫൈലവും കൂടി ചേർന്നാണ് കിങ്ഡം ഉണ്ടാകുന്നത് ഇനിയും ഈ കിങ്ഡത്തെ തന്നെ പല രീതിയിൽ വേർതിരിച്ചിട്ടുണ്ട് അതിൽ ഫസ്റ്റ് പറയുന്നത് കിങ്ഡം ആനിമേലിയ നമുക്കതിൻ്റെ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എന്താണ് കിങ്ഡം ആനിമേലിയ എന്ന് പറഞ്ഞാൽ ആനിമൽസ് അല്ലേ അതായത് എല്ലാ ജന്തുക്കളും കൂടി ചേർന്ന് പൊതുവേ നമ്മൾ പറയുന്ന പേരാണ് കിങ്ഡം ആനിമേലിയ കിങ്ഡം ആനിമലിയെന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാ ജന്തുക്കളെയും നമുക്ക് നമ്മുടെ ഭൂമിയിൽ എന്താണ് മനുഷ്യനുണ്ട് മൃഗങ്ങളുണ്ട് അല്ലെ മൃഗങ്ങളിൽ തന്നെ പലതരത്തിലുള്ള മൃഗങ്ങളുണ്ട് നമ്മുടെ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആണ് അതുപോലെ തന്നെ ഭൂരിഭാഗം മൃഗങ്ങളും അതായത് കുട്ടികളെ പ്രസവിച്ച് മുലയൂട്ടി വളർത്തുന്നത് അതുപോലെ തന്നെ പക്ഷികളുണ്ട് പക്ഷികളെ മാമലിൻ്റെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റുമോ ഇല്ല അപ്പോൾ അതിലും ഒരു വർഗീകരണം ആവശ്യമല്ലേ അതുകൊണ്ടാണ് ഇങ്ങനെ പിന്നെയും ഈ കിങ്ഡത്തെ അതായത് കിങ്ഡം ആനിമാലിയയുടെ പിന്നെയും എന്താണ് വേർതിരിച്ചത് അതായത് കിങ്ഡം എന്ന് പറഞ്ഞാൽ എല്ലാ ജന്തുക്കളെയും പൊതുവെ പറഞ്ഞിരിക്കുന്ന ഒരു പൊതുവെ പറഞ്ഞിരിക്കുന്ന എന്താണ് പേരാണ് കിങ്ഡം എന്ന് പറയുന്നത് പിന്നെ നമുക്കറിയാം നമുക്ക് നട്ടലുള്ള ജന്തുക്കളുണ്ട് അല്ലേ നട്ടൽ ഇല്ലാത്ത ജന്തുക്കളും നമുക്കുണ്ട് അല്ലേ ഇല്ലാത്തവയും ഉണ്ട് പിന്നെ ചെ ചില ജന്തുക്കൾ എന്തു ചെയ്യും നല്ല ആഹാരങ്ങൾ അതായത് പിന്നെ ഇറച്ചൊക്കെ കടിച്ച് കീറുന്ന ജന്തുക്കൾക്ക് അവരുടെ നഖങ്ങളൊക്കെ അകത്തോട്ട് വലിക്കാനുള്ള കഴിവൊക്കെ ഉണ്ട് ചില ജന്തുക്കൾക്ക് അങ്ങനെ കഴിവ് ഇല്ല അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലും സയന്റിസ്റ്റ് ഇങ്ങനെ വേർതിരിച്ചിട്ടുണ്ട് അപ്പം അതിൽ ഫസ്റ്റ് പറയുന്ന പേരാണ് ഫൈലം കോർഡേറ്റ അപ്പം നമുക്കറിയാം എന്താണ് ഫൈലെന്ന് പറഞ്ഞാൽ ഈ ഫൈലം കൂടി നമ്മളുടെ കിങ്ഡം ഉണ്ടായിരിക്കുന്നത് അതിൽ ഫൈലം കോർഡേറ്റ എന്ന് പറയുന്ന വിഭാഗം എന്താണ് നട്ടല്ലുള്ള ജന്തുക്കൾ നട്ടലുള്ള ജന്തുക്കൾ മാത്രം ഉൾപ്പെടുന്നവയാണ് ഫൈലം കോർഡേറ്റ നമ്മൾ മനുഷ്യന്മാരൊക്കെ നട്ടല്ലുള്ള ജന്തുക്കളാണ് സിംഹം കടുവ അതുപോലെ തന്നെ കരടി അങ്ങനെയുള്ള ജന്തുക്കൾക്കൊക്കെ എന്തുണ്ട് നട്ടല്ലുണ്ട് അപ്പം നട്ടെല്ലുള്ള ജന്തുക്കൾക്ക് പൊതുവെ പറയുന്ന പേരാണ് ഫൈലം കോർഡേറ്റ ഇനി നെക്സ്റ്റ് പറയുന്നത് ക്ലാസ് മാമേലിയ മാമൽസ് ഞാനിപ്പോൾ എന്താണ് കുട്ടികളെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നവയെ പൊതുവേ പറയുന്ന പേരാണ് മാമൽസ് അപ്പം എന്തായിരിക്കും ക്ലാസ് മാമേലിയ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പറഞ്ഞിപ്പോഴും കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്നവയും നട്ടല് ഉള്ളവയുമായിട്ടുള്ള ജന്തുവർഗങ്ങൾക്ക് പറയുന്ന പേരാണ് ക്ലാസ് മാമേലിയ എന്താണ് ഫൈ ഫൈലം കോർഡേറ്റ എന്ന് പറഞ്ഞാൽ നട്ടെല്ലുള്ള ജന്തുക്കൾക്ക് പറയുന്ന പേരാണ് ഫൈലം കോർഡേറ്റ അതുപോലെ തന്നെ ക്ലാസ് മാമേലിയ എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ പാലൂട്ടി വളർത്തുന്ന നട്ടെല്ലുള്ള ജീവികൾക്ക് പറയുന്ന പേരാണ് ക്ലാസ് മാമേലിയ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് പറയുന്നത് ഓർഡർ കാർണിവോറ എന്താണ് നമ്മുടെ ചെറിയ ക്ലാസ്സിലൊക്കെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടാകും കാർണിവോറസ് ആനിമൽസ്ന്ന് കേട്ടിട്ടില്ലേ എന്താണ് കാർണിവോറസ് എന്ന് പറഞ്ഞാൽ അതായത് ഈ മാംസങ്ങള് മാത്രം കഴിക്കുന്ന ജീ ജീവജാലങ്ങൾക്ക് ജന്തുക്കൾക്ക് പറയുന്ന പേരാണ് കാർണിവോറസ് അല്ലേ അപ്പം ഓർഡർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മാ അവർ മമേലിയൻസ് ആയിരിക്കും എന്താണ് മാമേലിയൻസ് കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്നവയായിരിക്കും അതുപോലെ തന്നെ എന്താണ് അപ്പം മാംസം കടിച്ചു കീറാനുള്ള കൂർത്ത പല്ലുകളുള്ള സസ്തനികൾ മാംസം കടിച്ചു കീറാനുള്ള കൂർത്ത പല്ലുകളുള്ള സസ്തനികള് അവരാണ് ഓർഡർ കാർണിവോറ എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യർ ഓർഡർ കാർണിവോറയിൽ പെടില്ല നമ്മൾ മാമിളസ് ആണെങ്കിലും കൂടി നമ്മൾക്ക് മാംസം കടിച്ചു കീറാനുള്ള പച്ചമാംസം പച്ചമാംസം കടിച്ചു കീറാനുള്ള കൂർത്ത പല്ലുകളൊന്നും നമ്മുടെ മനുഷ്യർക്ക് ഇല്ല അപ്പം ഏതായിരിക്കും നമ്മുടെ കാട്ടിലെ രാജാക്കന്മാർ കുറയില്ലേ അവരൊക്കെയാണ് ഓർഡർ കാർണിവോറയിൽ പെടുന്ന ആൾക്കാർ എന്താണ് ഓർഡർ എന്ന് പറഞ്ഞാൽ കാർണിവോറസ് ആയിട്ടുള്ള ആനിമൽസ് ആണ് അവർ മാമൽസുമാണ് അവർക്ക് നല്ല കൂർത്ത പല്ലുകളും ഉണ്ട് ഏതൊക്കെയായിരിക്കും എക്സാമ്പിൾ സിംഹം കടുവ കാട്ടുപൂച്ച അങ്ങനെ കുറേ ജീവജാലും ആയതാണ് നമ്മളുടെ കാർണിവോറസ് ആയിട്ടുള്ള അവരാണ് ഓർഡർ കാർണിവോറ എന്ന് അറിയപ്പെടുന്നത് ഇനി ഫാമിലി ഫെലിഡേ എന്താണ് ഫാമിലി ഫെലിഡേ എന്ന് പറഞ്ഞാല് അതായത് കാർണിവോറയുടെ പ്രത്യേകതകൾ ഉള്ളതും അതുപോലെ തന്നെ കാലിലെ നഖങ്ങൾ അകത്തേക്ക് വലിക്കാൻ കഴിയുന്നവയുമായിട്ടുള്ള ജീവജാലങ്ങളുണ്ട് ജന്തുക്കളുണ്ട് അവയ്ക്ക് പൊതുവേ പറയുന്ന പേരാണ് ഫാമിലി ഫെലിഡെ ഫാമിലി ഫെലിഡെ എന്ന് പറഞ്ഞാൽ അതായത് കാ ഓർഡർ കാർണിവോറ വിഭാഗത്തിൽ പെടും പക്ഷേ അവർക്ക് എന്തുണ്ട് അവർക്ക് അവരുടെ നഖങ്ങൾ അകത്തേക്ക് വലിക്കാനുള്ള കഴിവ് ഉണ്ട് നമ്മളുടെ കരടി കരടിക്ക് അങ്ങനെ നഖം അകത്തേക്ക് വലിക്കാനുള്ള കഴിവ് ഇല്ല പക്ഷെ സിംഹം പൂച്ച കടുവ അവയ്ക്കൊക്കെ എന്തുണ്ട് അവരെ മാമൽസുമാണ് അവർക്ക് നഖം അകത്തേക്ക് ക വലിക്കാനുള്ള കഴിവും ഉണ്ട് അവയാണ് ഫാമിലി ഫെലിഡ എന്ന് പറയുന്നത് ഇനി ജീനസ് ഫെലിസ് എന്താണ് ജീനസ് ഫെലിസ് എന്ന് പറഞ്ഞാല് അതായത് ഫെലിഡേ ഫാമിലിയുടെ കൂട്ടത്തിൽ പെടുത്താവുന്നതാണ് പക്ഷേ അവർക്ക് ചെറിയ ശരീരമാണുള്ളത് ഗർജിക്കാനുള്ള കഴിവ് ഇല്ല അവർ ഫെലിഡേ ഫാമിലിയിൽ തന്നെയാണ് പെടുന്നത് പക്ഷെ ചെറിയ ശരീരമാണ് അവർക്ക് ഗർജിക്കാനുള്ള കഴിവ് ഇല്ല ഇനി സ്പീഷീസ് ഡൊമസ്റ്റിക് നമ്മുടെ ഡൊമസ്റ്റിക് ആനിമൽസില്ലേ ഡൊമസ്റ്റിക് ആനിമൽസ് എന്ന് പറഞ്ഞാൽ എന്താണ് വീട്ടിൽ വളർത്തുന്ന ജീവിജാലങ്ങളില്ലേ അതാണ് ഡൊമസ്റ്റിക് എന്ന് പറയുന്നത് അതായത് ഡൊമസ്റ്റിക് സ്പീഷീസ് ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഫെലിസ് ജീനസിൻ്റെ സവിശേഷതകളും ഉണ്ട് അതായത് നമ്മുടെ പൂച്ചയൊക്കെ ഇല്ലേ പൂച്ചയൊക്കെയാണ് എന്താണ് സ്പീഷീസ് ഡൊമസ്റ്റിക് വിഭാഗത്തിൽ പെടുന്നത് അപ്പൊ എന്തൊക്കെയാണ് ഞാൻ ഇവിടെ പറഞ്ഞത് കിങ്ഡം ആനിമാലി എന്ന് പറഞ്ഞാല് എല്ലാ ജന്തുക്കളെയും ഉൾപ്പെടുന്ന എല്ലാ ജന്തുക്കളെയും പൊതുവെ പറയുന്ന പേരാണ് കിങ്ഡം ആനിമാലി എന്ന് പറയുന്നത് പിന്നെ പറയുന്നത് എന്താണ് ഫൈലം കോർഡേറ്റ എന്താണ് ഫൈലം എന്ന് പറയുന്നത് നട്ടെല്ലുള്ള ഫൈലം കോർഡേറ്റ നട്ടെല്ലുള്ള ജന്തുക്കൾ മാത്രം ഉൾപ്പെടുന്നവയെ പറയുന്ന പേരാണ് ഫൈലം കോർഡേറ്റ പിന്നെ ക്ലാസ് മാമേലിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാമൽസ് അതായത് കുട്ടികളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജന്തുക്കളാണ് അവർക്ക് നട്ടെല്ലും ഉണ്ടാവണം അതാണ് ക്ലാസ് മാമേലിയ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഓർഡർ കാർണിവോറ എന്താണ് കാർണിവോറസ് എന്ന് പറഞ്ഞാൽ നല്ല കൂർത്ത ദന്തങ്ങൾ പല്ലുകൾ ഉണ്ടാവണം അവര് പിന്നെ മാംസം കടിച്ചു കീറാനുള്ള കഴിവ് ഉണ്ടാവണം പിന്നെ ഫാമിലി ഫെലിഡി എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് കാർണിവോറസിൻ്റെ പ്രത്യേകതകൾ ഉണ്ടാവണം അതുപോലെ തന്നെ കാല് ഉള്ളിലേക്ക് വലിക്കാനുള്ള കഴിവും ഉണ്ടാവണം പിന്നെ ജീനസ് ഫെലിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലി ഫെലിഡയിൽ ഉൾപ്പെടുന്നവയാണ് പക്ഷേ അവർക്ക് അത്രക്ക് വലിയ ശരീരവുമില്ല പിന്നെ എന്താണ് ഗർജിക്കാനുള്ള കഴിവുമില്ല പിന്നെ സ്പീഷ്യസ് ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പൂച്ചയൊക്കെ സ്പീഷ്യസ് ഡൊമസ്റ്റിക്കിന് ഉദാഹരണമാണ് ഇനി ഉം തെങ്ങിന്റെ വർഗീകരണത്തിൽ നമുക്കറിയാം തെങ്ങിന്റെ ശാസ്ത്രീയ നാമം എന്താണ് കൊക്കോസ് ന്യൂസിഫറ തെങ്ങിൻ്റെ ശാസ്ത്രീയ നാമം കൊക്കോസ് ന്യൂസിഫറ അപ്പം ഈ ശാസ്ത്രീയ നാമം എഴുതുമ്പോൾ ഏതായിരിക്കും ആദ്യം വരിക ജീനസിന്റെ പേരാണ് ആദ്യം വരിക അപ്പം തെങ്ങിൻ്റെ ജീനസ് ഏതാണ് കൊക്കോസ് തെങ്ങിൻ്റെ ആണ് കൊക്കോസ് അതുപോലെ അതിൻ്റെ സ്പീഷീസ് ജീനസ് ആദ്യം എഴുതും രണ്ടാമത് സ്പീഷീസും എഴുതും അതിൻ്റെ സ്പീഷീസ് ഏതാണ് ന്യൂസിഫെറ അങ്ങനെയാണ് തെങ്ങിന് എന്തുണ്ടായത് ശാസ്ത്രീയ നാമം കൊക്കോസ് ന്യൂസിഫെറ ന്യൂസിഫെറ എന്നത് തെങ്ങിൻ്റെ സ്പീഷീസ് നാമവും കൊക്കോസ് എന്നത് തെങ്ങിൻ്റെ ജീനസ് നാമവും ആണ് അതുപോലെ തന്നെ നമുക്ക് മാവിൻ്റെ ശാസ്ത്രീയ നാമം അറിയാം അല്ലേ മാവിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ് മാഞ്ചിഫെറ ഇൻഡിക്ക മാഞ്ചിഫെറ ഇൻഡിക്ക എന്നതാണ് മാങ്ങ മാവിൻ്റെ ശാസ്ത്രീയ മാങ്ങയുടെ ശാസ്ത്രീയ നാമം അപ്പം അതിൽ ജീനസ് ഏതായിരിക്കും ജീനസ് മാഞ്ചിഫെറയാണ് സ്പീഷീസ് എന്ന് പറയുന്നത് ഇൻഡിക്കയാണ് അതുപോലെ നമുക്കറിയാം കാസ്റ്റിയ ഫിസ്റ്റുല കണിക്കൊന്ന കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമമാണ് കാസ്റ്റിയ ഫിസ്റ്റുല എന്ന് പറയുന്നത് ബോസ്റ്റോറൻസ് എന്ന് പറയുന്നത് പശുവിൻ്റെ ശാസ്ത്രീയ നാമമാണ് പശുവിൻ്റെ ശാസ്ത്രീയ നാമമാണ് ബോസ്റ്റോറസ് എന്ന് പറയുന്നത് കാക്കയുടെ ശാസ്ത്രീയ നാമമാണ് കോറസ് സ്പ്ലൈൻഡസ് എന്ന് പറയുന്നത് കാക്കയുടെ ശാസ്ത്രീയ നാമമാണ് കോർവസ് പ്ലൈൻഡസ് എന്ന് പറയുന്നത് പശുവിൻ്റെത് ബോസ് ടോറസ് ഓക്കെ